സോ ഹലോ വാട്സ്അപ്പ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക്കാണ്. സോ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പുതിയതായിട്ട് വരാൻ പോകുന്ന ഈവോ ബണ്ടിൽ റിലീസും അത് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടി റിവ്യൂ ചെയ്യുന്നതാണ്. അത് മാത്രമല്ല, ഈസ് നമ്മുടെ ഗെയിമിനകത്തോട്ട് പുതിയ ഗൺസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. നമ്മുടെ ഗെയിമിനകത്തോട്ട് ഈസ് പുതിയ മോഡ്സ് വരുന്നുണ്ട്. ഓക്കെ, സോ പണ്ടത്തെ രീതിയിലുള്ള മോഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ല, ഈസ് നമ്മുടെ ഗെയിമിനകത്തോട്ട് ഈസ് പല പല ഇവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ്സ് ആണ് വരാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് ജാസ്പാൻ്റ് റിട്ടേൺ വരുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് നോക്കുന്നുണ്ട്. പുതിയൊരു ക്യാരക്ടർ വരുന്നുണ്ട്, കിടുക്കാശയുള്ള ഒരു ക്യാരക്ടറാണ്. അതിൻ്റെ എബിലിറ്റി എന്താണ് നമ്മൾ നോക്കുന്നുണ്ട്. പുതിയൊരു ഹൈപ്പർ ബുക്ക് വരുന്നുണ്ട്, സോ അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേമാരെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് നോക്കേണ്ട, നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ആ ഒരു ബെൽ ബട്ടൺ ഓണാക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. ഓക്കെ, സോ അധികം പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കാൻ പോകുന്നത് പുതിയതായിട്ട് വരാൻ പോകുന്ന ഹൈപ്പർ ബുക്കിനെ കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ് ഈസം പുതിയതായിട്ട് വരാൻ പോകുന്ന ഹൈപ്പർ ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ ഈസം ഇതിനകത്ത് കുറേയധികം കാര്യങ്ങളാണ് ഈസം വന്നേക്കുന്നത്. ഓക്കെ, സോ ഓരോന്നും കിടുക്കാശയുള്ള കാര്യങ്ങളാണ്, എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് തന്നെ വരുന്നതെന്ന് വെച്ചാൽ ഈസം ഒരു ഗ്ലൂ ആണ്ട സ്കിന്നാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഒരു ഇമോട്ടാണ്, നൈസായുള്ള ഒരു ഇമോട്ടാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ദെൻ ഗൈസ് ഒരു ലൂട്ട് ബോക്സ് വരുന്നുണ്ട്. ദെൻ ഗൈസ് ഒരു ബാക്ക് പാക്ക് വരുന്നുണ്ട്. അത് മാത്രമല്ല വെഹിക്കിളിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ ഇതിനകത്തോട് തന്നെ വരുന്നുണ്ട്. ദെൻ ഗൈസ് ഒരു ഗൺ സ്കിൻ വരുന്നുണ്ട്. പിന്നെ ഈസം ഒരു വാളില്ലേ ഈസ് നമ്മുടെ കട്ടാനെ. ഓക്കെ, സോ ഈസം അതിനും ഈസം ഒരു സ്കിൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബാക്ക് പാക്കും ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെ വരുന്നുണ്ട്. ആ ഒരു ബാക്ക് പാക്കിൻ്റെ സ്കിന്നാണ് അതാണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്തായിട്ട് വരാൻ പോകുന്ന പാച്ച് അപ്ഡേറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഹൈപ്പർ ബുക്ക് നമ്മൾ ഗെയിമിനകത്തോട്ട് അവൈലബിൾ ആവുന്നതായിരിക്കും. ആ ഒരു കാര്യം കൂടി അന്ന് അറിഞ്ഞു വെച്ചേക്കാം ഈസം എങ്ങനെയാണ് വരാൻ പോകുന്നതെന്നൊക്കെ ഈസം തുടർന്നുള്ള വേടിക്കാത്തോട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ പുതിയതായിട്ട് വരാൻ പോകുന്ന ഈവോ ബണ്ടിലാണ്. സോ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്ന രണ്ട് ബണ്ടിലായിരിക്കും. ഓക്കെ, സോ ഇതിനകത്ത് ഒരു ബണ്ടിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷേമാരെ ഈസും ഇത് രണ്ടെണ്ണം ഒന്ന് തന്നെയാണ്. ഓക്കെ, സോ അതായത് നമുക്ക് ഈവോ ബണ്ടിൽ എന്ന് പറയുന്ന പോലെ തന്നെ ഈസം ട്രാൻസ്ഫോം ചെയ്യാണ് ചെയ്യുന്നത്. സോ ഈ രണ്ട് ലുക്കിലും കേസും ഒരു ബണ്ടിൽ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട് അമ്മൂക്കി. സോ ഈസും ഇത് രണ്ടും കേസും കിടുക്കാശയുള്ള ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. ഓക്കെ, സോ രണ്ട് ലുക്കിലാണ് ഈസം വരുന്നത്. എന്തായാലും വേറെ ലെവലായിട്ടുള്ള ഒരു ബണ്ടിൽ തന്നെയായിരിക്കും. ഓക്കെ, സോ ഈസും ഇതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങളെ എന്തായാലും ഈസം അറിയിക്കുന്നതാണ്. സോ ഇതാണ് ഏറ്റവും പുതിയതായിട്ട് തന്നെ വരാൻ പോകുന്ന ഈവോ ബണ്ടിൽ. ഓക്കെ, സോ ഈസും പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിന് അതുകൊണ്ട് പുതിയതായിട്ട് ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. സോ ഇതിൻ്റെ ക്യാരക്ടറിൻ്റെ പേരോ അല്ലെങ്കിൽ ഈസം ലുക്കോ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്ന ഈ ക്യാരക്ടർ എന്ന് വെച്ചാൽ അത് ക്ലൂ ക്യാരക്ടർ. ഇതല്ല ഈസ് ഒറിജിനൽ ലുക്ക്. ഓക്കെ, സോ എന്തായാലും ഈസും ഇതിൻ്റെ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ എബിലിറ്റി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. സോ ഈസും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലൈൻ കണക്ഷൻ പോലെ പോകുന്നത്. ഓക്കെ, സോ മച്ചന്മാരെ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പിയും എച്ച് പിയും കേസും നമ്മുടെ ടീംമേറ്റ്സിന് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക്. സോ അങ്ങനെയാണ് ഈസും ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ നമുക്ക് ഇ പിയും എച്ച് പിയും രണ്ടും ഒരുമിച്ചാണ് ഈസം ഷെയർ ആവുന്നത്. ഓക്കെ, സോ അതായത് നമുക്ക് ഡാമേജും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത്, സോ നമ്മൾ ഈ ഒരു എബിലിറ്റി ഓൺ ആക്കുന്ന സമയത്ത്, ഓക്കെ, സോ നമ്മുടെ ടീംമേറ്റ്സിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഇ പിയും എച്ച് പിയും കേസും ഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ കിടുക്കാശയുള്ള ഒരു ക്യാരക്ടറാണ് ബേസിക്കലി. ഇതൊരു ആക്റ്റീവ് ക്യാരക്ടർ. 12 മീറ്റർ ഉള്ളിൽ തന്നെ ഈസം നമ്മുടെ എനിമീസ് നമ്മുടെ ടീംമേറ്റ്സും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത്, സോ അവരിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കണക്ഷൻ ചെയ്ത് മേടിക്കാനൊക്കെ പറ്റുന്നുണ്ട് നമുക്ക്. സോ അത് മാത്രമല്ല, നിങ്ങളുടെ ടീംമേറ്റ്സ് ഈസം സെയിം ക്യാരക്ടർ, ഈ ഒരു സെയിം ക്യാരക്ടർ തന്നെ യൂസ് ചെയ്യണമെന്നൊന്നും ഇല്ല. സോ ഈസം നിങ്ങളുടെ വേറെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആയാലും മതി. ഓക്കെ, സോ അങ്ങനെ ഉണ്ടെങ്കിൽ ഈസം നമുക്ക് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല, കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസം നിങ്ങളുടെ ടീംമേറ്റ്സിന് എന്തായാലും ആ ഒരു ക്യാരക്ടർ വേണം. ഈ വരുന്ന പാച്ച് അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും മെഗാ ട്രേക്ക് എന്ന് പറയുന്ന പുതിയ ഒരു ഈസം ഒരു മോഡ് വരുന്നതാണ്. സോ സംഭവം നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഹാലോവിൻ ഇവൻറ്റിനകത്ത് സൈസും നമുക്ക് ആ ഒരു ബോസിനെ കൊല്ലുന്ന ഒരു സംഭവമില്ലേ, ഈസോ നമുക്ക് മെയിനായിട്ട് ഡ്രാഗനെ അല്ലെങ്കിൽ ആ ഒരു ബോസിനെ നമ്മുടെ ഹാലോവിൻ ഇവൻറ്റ് പോലെ തന്നെ കൊല്ലുന്ന ആ പരിപാടി ഇല്ലേ ഈസും, അത് ഈ സെയിം സംഭവം തന്നെയാണ്. മച്ചന്മാർ ഈസും ഇവിടെ ഡ്രാഗനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. സോ ഒരു ഡ്രാഗനെ നമ്മൾ കൊല്ലുകയാണ് വേണ്ടത്. ഓക്കെ, സോ നമ്മുടെ ടീംമേറ്റ്സ് ഒക്കെ കളിക്കാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ടീമായിട്ട് കളിക്കുന്ന സമയത്ത് തന്നെ സോ നമുക്ക് ആ ഒരു ഡ്രാഗനെ കൊല്ലുന്ന സമയത്ത് തന്നെ ഈസോ നമുക്കിത് വിജയിക്കുന്നതാണ്. നൈസായുള്ള ഒരു മോഡ് തന്നെയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ പണ്ട് നമ്മുടെ ഗെയിമിനകത്ത് ഉണ്ടായിരുന്നു, അത്രയ്ക്ക് നല്ല ഇങ്ങനെ ഫേമസ് ആയുള്ള ഒരു മോഡായിരുന്നു അത്. സോ എന്തായാലും ഈസം പുതിയതായിട്ട് ഇങ്ങനെയാണ് വരാൻ വേണ്ടി പോകുന്നത്. ആ ഒരു കാര്യം കൂടി ഒന്ന് അറിഞ്ഞു. പക്ഷേമാർ നിങ്ങൾക്ക് എല്ലാവർക്കും വി ബാഡ്ജിനെ പറ്റിയിട്ട് അറിയായിരിക്കും. ഇനി വരാൻ പോകുന്നത് ഈ ബാഡ്ജാണ്. പക്ഷേമാർ ഈ ബാഡ്ജിനും കുറേയധികം പ്രിവിലേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ഈസം ഔട്ട്ഫിറ്റ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അത് മാത്രമല്ല, കസ്റ്റമൈസ്ഡ് ആയുള്ള ഹെഡ് പിക്ക് കിട്ടുന്നതാണ്, ബാനർ കിട്ടുന്നതാണ്, കൂടുതൽ ടൈം ലിമിറ്റോടുകൂടി ഈസം നമുക്ക് റൂം കാർഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. നമ്മുടെ ലോബിയും ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി തൊട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും പ്രിവിലേജ് ഒക്കെയാണ് ഈസം നമ്മളിത് എടുക്കുന്ന വഴിയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് കൂടുതൽ പ്രിവിലേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇത് ഈസം നമുക്ക് പൈസ കൊടുത്തിട്ടായിരിക്കണം എടുക്കേണ്ടത്. പക്ഷേമാർ കൂടുതൽ അപ്ഡേറ്റ് കിട്ടുന്നതോറും നിങ്ങൾ
എന്തെങ്കിലും വീഡിയോസ് ചെയ്ത് അറിയിക്കുന്നത്. പിന്നുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ VSK 94 ലൈസൻസ് നമുക്ക് പുതിയതായിട്ട് ഏറ്റവും പുതിയതായിട്ട് തന്നെ ഒരു ഗൺ നോക്കി. സോ അതിന് വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു സ്കിൻ വരുന്നുണ്ട്. സോ റീലോഡ് സ്പീഡ് ഡബിൾ ആയിട്ട് തന്നെ കൂടുന്നുണ്ട്, മാഗ്നസ് സിംഗിൾ ആയിട്ട് തന്നെ കൂടുന്നുണ്ട്. നമ്മുടെ തോംസണ് ഒരു ഗൺ സ്കിൻ വരുന്നുണ്ട്, ആ ഒരു ഗൺ സ്കിൻ ആണ് അതാണ്ട് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ്ട് ഈ ഒരു ഗൺ സ്കിൻ നോക്കി. സോ എന്തായാലും ഗൈസ് ഇതിനെ നൈസുള്ള എബിലിറ്റി തന്നെയാണ്, റീലോഡ് സ്പീഡ് ഡബിൾ ആയിട്ട് തന്നെ കൂടുന്നുണ്ട്, ആക്യുറസി സിംഗിൾ ആയിട്ട് തന്നെ കൂടുന്നുണ്ട്. അത് മാത്രമല്ല നമുക്കൊരു ബാറ്റ് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും, ഒരു നൈഫും ഗൈസും നമുക്ക് മേ ബി ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ചാൻസ് ഉണ്ട്. ദെൻ ഗൈസ് നമ്മുടെ ജാസ് പാൻറ് ഗൈസും തിരിച്ചു വരാൻ വേണ്ടി പോവുകയാണ്, നമ്മുടെ സ്റ്റോറിൽ നിന്ന് അത് റിമൂവ് ആക്കിയിട്ടുണ്ടായിരുന്നു. സോ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ അത് വേണം. ഓക്കെ, സോ കുറേ അധികം കമൻസ് എനിക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഗൈസും അത് എന്തായാലും ഗൈസും നമ്മുടെ ഗെയിലിനെ മനസ്സിലാക്കി. ഓക്കെ, സോ അത് കൂടുതൽ ആവശ്യക്കാരുണ്ടായതുകൊണ്ട് തന്നെ ഗൈസും അത് തിരിച്ചു കൊണ്ടുവന്നാൽ ഗൈസും ആവശ്യക്കാർ ഏറുമെന്നും അത് മാത്രമല്ല ഗൈസും അത് എടുക്കുമെന്നും അവർക്കറിയാം. സോ അതുകൊണ്ട് തന്നെ ജാസ് കംബാക്ക് എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് വരട്ടെ തന്നെ ഇത് വരാൻ വേണ്ടിയിട്ട് നല്ലിക്ക് തന്നെ ചാൻസ് ഉണ്ട്. സോ ഇത് കൺഫേം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസും ഈ ഒരു ഇവൻറ്റ് കൺഫേം അല്ല ഗൈസും, എനിക്ക് ജാസ് പാൻറ് തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ ഗൈസും 100% കൺഫേം ആണ്. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്പെഷ്യൽ എയർ ഡ്രോപ്പ് ഗൈസും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ തുച്ഛമായ വിലയ്ക്ക് കിട്ടുന്നുണ്ടാവും. അത് ഗൈസും നിങ്ങൾക്ക് വെറും 9 രൂപയ്ക്ക് അല്ലെങ്കിൽ ഗൈസും 29 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. സോ അതിന് ടിപ്സ് ആൻഡ് ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, സോ ഗൈസും അത് പറഞ്ഞു തരാം. സോ പുതിയതായിട്ട് തന്നെ കുറേ അധികം എയർ ഡ്രോപ്സും കാര്യങ്ങളൊക്കെ അവർ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഗൈസും നിങ്ങൾക്ക് 299 ഡയമണ്ട്സും കാര്യങ്ങളൊക്കെ ഇതുവരെ തന്നെ കിട്ടുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ 5 ബൂയ നിങ്ങൾ ഒരുമിച്ച് അടിക്കാൻ വേണ്ടി ശ്രമിക്കുക, നല്ലിക്ക് തന്നെ ചാൻസ് ഉണ്ട് നിങ്ങൾക്കത് കിട്ടാൻ വേണ്ടിയിട്ട്. സോ അത് മാത്രമല്ല ഗൈസ് നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങൾ ജസ്റ്റ് ഡിഫോൾട്ടിലോട്ട് മാറ്റിയേക്കുക. സോ അതായത് ഗൈസ് നമ്മുടെ പ്രിമിസിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാറ്റിയേക്കുക. സോ നിങ്ങൾ ലോബിയിൽ എന്തെങ്കിലും ഒരു ഗൺ പിടിക്കുന്നുണ്ടെങ്കിൽ സോ അത് ഗൈസ് നിങ്ങൾ ഗൺ സ്കിൻ ഇല്ലാതെ ആക്കിയേക്കുക. ശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോഗ് ഔട്ട് അടിക്കുക, എന്നിട്ട് ഗൈസ് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് കളിക്കുക. ഓക്കെ, സോ ഇങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ലിക്ക് തന്നെ ചാൻസും കാര്യങ്ങളൊക്കെ കൂടും ഗൈസ് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഇത് കുറേ ആൾക്കാർക്ക് വർക്കിംഗ് ആയുള്ള ഒരു ട്രിക്കാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കാണെന്ന് വിശ്വസിക്കുന്നു, ഇഷ്ടമായെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് വിശ്വസിക്കുക. അത് മാത്രമല്ല ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ ഗൈസ് ആ ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ചാൽ നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. ഓക്കെ, സോ അടുത്തൊരു വീഡിയോ കൂടി കാണുന്നവരേക്കും ഇറ്റ്സ് മീസ് ഓൾ ഗെയിം സൈനിങ് ഓഫ്. പബ് ഗൈസ് ലവ് യു ആൾ, പീസ് ഔട്ട്.